കോഴിയിട്ടുള്ളത് സുഖല്ലേ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖല്ലേ നല്ല ചൂടൊക്കെയാണ് കേട്ടോ നന്നായിട്ട് വെള്ളം കൂടിച്ചോളോ കേട്ടോ അതേ ഇതിങ്ങനെയാണ് വെള്ളം കിട്ടുക വേണ്ട ഇതാണ് നിപ്പിൾ ഡ്രിങ്കർ നിപ്പിൾ ഡ്രിങ്കർ വഴി വെള്ളം കിട്ടും അതുപോലെ തീറ്റയൊക്കെ തിന്നും കേട്ടോ ഓ അതിൻ്റെ മേലെ കരുതിക്കേ നോക്കിയേ കള്ളി കള്ളിപ്പണ്ണുങ്ങൾ അതൊക്കെ പെൺകുട്ടിയുള്ളോട്ടോ ഹലോ കുട്ടിയാരി എല്ലാവർക്കും നമസ്കാരം ഞാൻ നമ്മുടെ ഈ കമ്പനിയിലേക്ക് വീണ്ടും വന്നേക്കാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു കൂട് കണ്ടപ്പോൾ എന്താ പറയുക ഒരു മുപ്പത് കോഴിയുടെ കൂട് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കൂട് കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് അതിൻ്റെ ചെറിയ മോഡലുണ്ടോ അല്ലെങ്കിൽ വേറെ തരത്തിലുള്ള കൂടുകളുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചോദിച്ചിരുന്നു നമ്മൾ ഒരുപാട് വീഡിയോകൾ മുമ്പ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇന്ന് ഞാൻ എന്ന കമ്പനിയിൽ ഇന്ന് നമുക്കൊരു ലോഡ് പോകാനുണ്ട് അതായത് നമുക്ക് സപ്ലൈക്ക് വേണ്ടിയിട്ട് പോകാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വ്യത്യസ്തമായിട്ട് ഒരു മൂന്നാലഞ്ച് കൂടുകളൂടെ തയ്യാറാക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരാനും പരിചയപ്പെടുത്താനൊക്കെയാണ് വീഡിയോ കേട്ടോ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇത് കേട്ടാ നമ്മൾ കുറച്ച് കൂടുകൾ നിങ്ങൾക്ക് കാണിച്ചു തരട്ടാ ഇത് ഇന്നലെ കണ്ടിട്ടുള്ള ആ കൂടുണ്ടല്ലോ അതായത് നമ്മൾ മുപ്പത് കോഴിയുടെ നമുക്ക് അടിയിൽ പ്ലാസ്റ്റിക് ഫ്ലോറൊക്കെ ഇട്ടിട്ടുള്ള ഒരു മോഡൽ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ നമുക്കൊരു ഒരു ചെറിയൊരു കൂടാണ് കേട്ടോ അത് ഇത് എനിക്ക് തോന്നണത് ഒരു പത്ത് കോഴിയോളം ഇടാൻ പറ്റുന്ന ഒരു കൂടാന്ന് തോന്നുന്നു കാരണം ഒരു ആ ഒരു ഒരളവും കാര്യങ്ങളൊക്കെ അതിനനുസരിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ബി വി ത്രീറ്റ് കോഴികൾ ഒക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ആ കൂട് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ വെള്ളം കുടിക്കാനായിട്ട് നിപ്പിൾ റിംഗറൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ അത് തീറ്റ അടിയിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഫ്ലോറിങ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് പോവാനായിട്ട് സെറ്റ് ആക്കി കാരണം ഇത് അടച്ച് വെച്ചേക്കാണോ ഇതിൻ്റെ ഉള്ളിൽ നമുക്കിതേ ഫീഡറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ കാണാം പിന്നെ മുട്ട വരുന്നത് പിന്നെ ഇതിൻ്റെ വെള്ളത്തിൻ്റെ ടാങ്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ അവിടെ പോയിട്ട് സെറ്റ് ചെയ്യും പിന്നെ ഇതിന് ട്രൈ വയ്ക്കാനായിട്ടാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ബാക്കി അസംബ്ലിങ് ഒക്കെ അവിടെ പോയിട്ടാണ് ചെയ്യുക അപ്പോൾ അത് കാരണം ഉള്ള കുറച്ച് ഫിറ്റിങ്സ് അവിടെ പോയിട്ട് ചെയ്യണം കാരണം വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ നമ്മൾ നല്ല ഒരു നല്ലൊരു പച്ച പച്ചക്കളറിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ സൈഡിലാണ് ഇതിന് ഡോറ് വരുന്നത് അപ്പോൾ ഡോറൊക്കെ വെച്ച് കെട്ടി ഇപ്പോൾ ഇത് നമ്മുടെ ഒരു കസ്റ്റമറുടെ വീട്ടിൽ പോയിട്ട് ബാക്കി റൂഫും കാര്യങ്ങളൊക്കെ അവിടെ ചെയ്ത് നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടാണ് അവർ പോരുക അതേപോലെ തന്നെ നോക്കി വേറൊരു കൂട് നോക്കിയാൽ ഒരു ഇരുപത് കോഴിയുടെ കൂട് ഇട്ടാ നമ്മൾ ഇന്നലെ കാണിച്ചത് ഈ ഒരു മോഡലായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത് അതായത് മുപ്പത് കോഴിയുടെ മൂന്ന് കള്ളിയിൽ വരുന്ന ഒരു കൂടാണ് കാണിച്ചത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തന്നെ ഇരുപത് കോഴിയുടെ ഒരു കൂടത് ഇവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ എന്ന് പറഞ്ഞാൽ അടിയിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഫ്ലോറിങ് അല്ല കുറച്ചുകൂടി പൈസ കുറവിൽ അല്ലെങ്കിൽ ബഡ്ജറ്റ് കുറവിൽ നമുക്ക് അടിയിൽ നെറ്റായാലും കുഴപ്പമില്ല എന്നൊക്കെ ഉള്ള ഉള്ളൊരു മോഡലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇതും നമുക്ക് അത്യാവശ്യം നല്ല രീതി രീതിൽ തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് സൈഡിലും പിന്നെ ഈ ബാക്ക് സൈഡിലൊക്കെ ഷീറ്റൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൽ നമ്മളത് നിപ്പിൾ റിങ്ങർ ഉള്ളിൽ ഫുൾ ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ തീറ്റ തിന്നാളതുണ്ട് പിന്നെ ഇതിനൊക്കെ ഒരു കവറിങ് നമ്മൾ കൊടുത്തിട്ടുണ്ട് നല്ല സ്പെഷ്യൽ കവറിംഗിൽ നല്ല വൃത്തിയിൽ നല്ല ഭംഗിയിലൊക്കെ അടച്ച് സേഫാക്കി വെക്കുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടാ പിന്നെ ഇതിനൊക്കെ ട്രേ ഉണ്ട് കഴുകി കളയുന്ന ഒക്കെ ഉണ്ട് പിന്നെ റൂഫൊക്കെ ഉണ്ട് ഇതൊക്കെ നമ്മൾ അവിടെ പോയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക ഇതിപ്പോൾ നോക്കി ഇവിടെ വേറൊരു വലിയൊരു കൂട് ഇടുന്നുണ്ട് നിങ്ങൾ അതായത് നമുക്ക് ഇത്രയും കൂടി കൂടുതലായിട്ട് ചെയ്യണം നമുക്ക് കുറച്ചധികം കോഴീനൊക്കെ വളർത്തണം എന്നുള്ളവർക്ക് ഒരു അമ്പത് കോഴിയുടെ കൂടാണ് ടൈക്ക് എടുക്കുന്നത് ഇതും നമുക്കിപ്പോൾ അതേ സപ്ലൈക്ക് വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ് ബാക്കിയുള്ള സെറ്റിങ്സ് ഒക്കെ അവിടെ പോയിട്ട് ചെയ്യുക ഇതിലിപ്പോൾ നമ്മളൊരു നോർമൽ രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ഇതിപ്പോൾ ഒരു മൂന്ന് കള്ളിയിലാണ് വരുന്നത് ഒരു കള്ളി ഇത് രണ്ട് കള്ളി ഇത് മൂന്ന് കള്ളി ഇത് ആയിട്ടുള്ള കള്ളികളാണ് തിരിച്ചിട്ടുള്ളത് മറ്റേത് ഒക്കെ ആകുമ്പോൾ കുറച്ച് ചിലവുകൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ എല്ലാത്തിനും ഉണ്ടാവും അപ്പോൾ ഇത് ഇത്തിരി റേറ്റ് കുറവിൽ നമുക്ക് കിട്ടും മറ്റ് അമ്പത് കോഴി വരെ നമുക്ക് ഇടാൻ പറ്റും ഇത് നമുക്ക് നീളം വരുന്നത് ഒരു നീളം പത്തടിയോളം നീളം ഉണ്ടാവും പിന്നെ ഈ അറ്റ തൊട്ട് ഈ അറ്റം വരെ വീതി വരുന്നത് ഒരു മൂന്നടി വീതിയാണ് വരുന്നത് പിന്നെ ഇതിൽ ട്രായും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇതിൽ നമുക്ക് തീറ്റ തിന്നാനായിട്ടുള്ള ഫീഡ് റയിൽ വെച്ചിട്ടുണ്ട് പിന്നെ നിപ്പിൾ റിങ്ങർ കൊടുത്തിട്ടുണ്ട് മൂന്ന് കള്ളി മൂന്ന് ഡോറ് പിന്നെ ഇതിൻ്റെ മുട്ട വരുന്നൊരു ഭാഗം എന്ന് പറയുന്നത് ഇങ്ങനെ ഫുള്ള് കവറിങ് ആയിട്ടുള്ള രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ഇത് തുറന്ന് ഈ ഡോറ് തുറന്നിട്ട് നമുക്ക് മുട്ടയും എടുക്കാം അതുപോലെ തീറ്റിയിട്ട് കൊടുക്കാം ബാക്കിലത്തെ ഡോറ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക ഇടാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇതിപ്പോൾ ഫുള്ള് കെട്ടി സൈസൊക്കെ വെച്ചു വെക്കുകയാണ് അടിച്ച് ഇനി റൂഫും കാര്യങ്ങളൊക്കെ അവിടെ പോയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും ആ രീതിയിലാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇത് വേറൊരു കൂട് ഇവിടെ എടുക്കുന്നുണ്ട് ഇത് നമുക്കൊരു സാധാരണ നാടൻ കോഴികളും എല്ലാ കോഴികളും വളർത്താം സേഫ്റ്റി ഗാർഡും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കൂടാണ് ഒരു പത്ത് കോഴീനെ ഇടാൻ പറ്റുന്ന കൂടാണ് ഇത് നീളം ഒരു മൂന്നടി നീളവും വീതി ഒരു മൂന്നടി തന്നെ വരുന്നുണ്ട് ഇതിൽ ഈ പറഞ്ഞ പോലെ ഒരു ഡോർ കൊടുത്തിട്ടുണ്ട് വെള്ളത്തിൻ്റെ തീറ്റ ഇട ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ മുട്ട വരാനായിട്ടുള്ള ഭാഗം ഫുൾ കവർ ചെയ്ത ടൈപ്പിൽ പിന്നെ ഇതിൻ്റെ സേഫ്റ്റി ഗാർഡ് എന്ന് പറയുന്നത് സാധനം ഞാൻ കാണിച്ചുതരാം ഇതാണ് ഈ സേഫ്റ്റി ഗാർഡ് എന്ന് പറയുന്നത് കേട്ടാ വേണ്ട ഇത് ഈ കൂട് നിൽക്കണ കോഴി നിൽക്കണ ഭാഗം എന്ന് പറയുന്നത് ഇതാണ് മനസ്സിലായോ ഇപ്പം എൻ്റെ കൈ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം അതായത് ഇതാണ് കോഴി നിൽക്കണ ഭാഗം ഇതിൻ്റെ അടിഭാഗത്ത് നോക്കിയൊരു നെറ്റ് പണി കൊടുത്തിട്ടുണ്ട് അത് ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടുണ്ട് നാല് ഭാഗത്തും അത് കവർ ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത് സേഫ്റ്റി ഗാർഡ് വെച്ചിട്ട് സെറ്റാക്കി കാണുക കേട്ടോ അപ്പോൾ അതാണ് ഈ കൂട് പിന്നെ വേറൊരു കൂടെ എന്ന് പറയുന്നത് നമുക്കിത് ഇവിടെ കിടക്കണുണ്ട് നല്ല ഗംഭീരമായിട്ടുള്ളൊരു കൂടാണ് രണ്ട് സൈഡിലേക്കൊക്കെ ഇങ്ങനെ കിടക്കണ ഒരു കൂടാണ് കൂടാട്ടോ അതിന് നാല് കള്ളി വരുന്നുണ്ട് നാല് കള്ളി അതുപോലെ തന്നെ നമുക്ക് രണ്ട് സൈഡിൽ തീറ്റ കൊടുക്കണത് പിന്നെ ഇവിടെ ഒരു ഡോറ് ഇവിടെ ഒരു ഡോറ് ഇതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെയും രണ്ട് ഡോറ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെയും രണ്ട് ഡോറ് കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് പകുതിയിൽ ഷീറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ തീറ്റയുടെ ഒരു ഇത് വന്നിട്ടുണ്ട് ഇതിൽ നമുക്ക് മുപ്പത് കോഴി ഇടുന്ന കൂടാണ് ഇതിൽ ഈ പറഞ്ഞ വല്ല റൂഫും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പലതരത്തിലുള്ള കൂടുകളുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് കാണിച്ചതാണ് ഇതൊക്കെ ലേറ്റസ്റ്റ് ഇപ്പോൾ പുതിയ മോഡൽ ഇത് പിന്നെ ഡെലിവറിക്ക് വേണ്ടിയിട്ടുള്ള കൂടാണ് കേട്ടോ അതായത് നമുക്കിപ്പോൾ തിരുവനന്തപുരം പാത്തക്കൊക്കെ പോകാനുള്ള കൂടുകളാണ് ഈ ഇത്രയും കൂടുകളൊക്കെ അപ്പോൾ ഇത് അവരുടെ വീടുകളിൽ ചെന്നിട്ട് സെറ്റാക്കി കൊടുക്കും ഒപ്പം തന്നെ അതിൻ്റെ കൂടെ കോഴികളും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് ഓഫറുകൾ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായില്ല അപ്പോൾ ഓഫറുകൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കൂടുകളൊക്കെ മേടിക്കുമ്പോൾ നിങ്ങൾക്ക് കോഴികൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് മനസ്സിലായോ അതായത് ഓരോ കൂടുകൾ മേടിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള അനുഭവത്തിൽ കുറച്ചശോ കോഴികൾ അതായത് മുഴുവൻ കോഴിനെയും കൊടുക്കാൻ നമുക്ക് പറ്റില്ല കാരണം അത്രയും കോഴികളൊന്നും കൊണ്ടുവരാനൊക്കെ എളുപ്പമല്ല അപ്പോൾ അതുകൊണ്ട് കുറേശ്ശെ കുറേശ്ശെ കോഴികൾ നമ്മൾ ഇതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് ഡെലിവറി ചാർജിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ട് അങ്ങനെ ഏതെങ്കിലും ഒരു ഓഫറുകൾ നിങ്ങൾക്ക് ചോദിച്ച് മേടിക്കാം നമ്മുടെ കമ്പനിയിൽ വിളിച്ചു കഴിഞ്ഞാൽ അതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരൂട്ടോ പിന്നെ കോഴികൾ ഏതാ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ബി വി ത്രീറ്റി ഉണ്ട് പിന്നെ വേറെ പലതരം കോഴികളൊക്കെ ഉണ്ട് അപ്പോൾ ബി വി ത്രേറ്റിറ്റി ഒക്കെ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ വരുന്നതാണ് അപ്പോൾ അത് ഒത്തിരി കോസ്റ്റ്ലി കോഴികളാണ് അപ്പോൾ അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് വെച്ചാൽ അതും വേണമെങ്കിൽ നിങ്ങൾക്ക് കിട്ടും പിന്നെ ഫ്രീ കോഴികളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നമ്മൾ സാമ്പിളായിട്ട് കുറച്ച് കോഴികളൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടും തരൂ കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ കൂടും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുക നമ്മുടെ വർക്ക് ഷോപ്പിൽ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ കൂടുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് പലതരത്തിൽ മെറ്റീരിയൽസൊക്കെ നല്ല മെറ്റീരിയൽസൊക്കെ വെച്ചിട്ട് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കോഴിട്ടുകളെ സുഖല്ലേ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖല്ലേ നല്ല ചൂടൊക്കെയാണ് കേട്ടോ എന്നിട്ട് വെള്ളം കുടിച്ചോളോട്ടോ അതെ ഇതിങ്ങനെയാണ് വെള്ളം കിട്ടുക വേണ്ട ഇതാണ് നിപ്പിൾ ഡ്രിങ്കർ നിപ്പിൾ ഡ്രിങ്കർ വഴി വെള്ളം കിട്ടും അതുപോലെ തീറ്റയൊക്കെ തിന്നും ഇട്ടാ ഓ അതിൻ്റെ മേലെ കരുതിക്കേ നോക്കിയേ കള്ളിപ്പിണ്ണുങ്ങൾ ഇതൊക്കെ പെൺകുട്ടിയുള്ള കേട്ടോ അപ്പം നമ്മുടെ നമ്മുടെ ഫാമിലത്തെ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ നമ്മൾ വീഡിയോ കൂടെ കാണിച്ചു തരുന്നത് അപ്പോൾ ഇവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കോഴികൾ വളർത്തുന്നുണ്ട് അതുപോലെ പലതരത്തിലുള്ള കൂടുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഈ കൂടുകൾ നിങ്ങൾ വാങ്ങുന്നതിൻ്റെ ഒപ്പം തന്നെ നല്ല കോഴികളെയും കൂടി ഞങ്ങൾ കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ അപ്പം നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിളിച്ച് അന്വേഷിക്കുക അപ്പോൾ കോഴികൾ നിങ്ങൾ അതിൻ്റെ കൂടെ വരും പിന്നെ അത് മാത്രമല്ല കോഴിയും കൂടും കിട്ടുകൊണ്ട് മാത്രം കാര്യമില്ല നമുക്കതിനെക്കുറിച്ച് നമുക്കത് വളർത്താൻ പഠിക്കാനുള്ള കാര്യങ്ങളും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ അപ്പോൾ അതൊക്കെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും പിന്നെ നല്ല രീതിയിൽ നിങ്ങൾ കോഴിവളർത്തലൊക്കെ ആരംഭിക്കുക കാരണം ചെറിയ രീതിയിലാണെങ്കിലും നമുക്കൊരു പത്ത് മുട്ട ഒരു ഒരു ദിവസം വീട്ടിൽ നിന്ന് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് കേട്ടോ കാരണം അത് കുറച്ച് നാളൊക്കെ നമ്മൾ നോക്കിയാൽ അവർക്ക് തീറ്റൊക്കെ കൊടുത്ത് വെള്ളമൊക്കെ കൊടുത്ത് സംരക്ഷിച്ച് അവസാനം അവർ മുട്ടയ്ക്ക് ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് കാരണം അത് നമ്മുടെ വീട്ടിൽ നമുക്ക് മാനസികവും ഉല്ലാസം മാത്രമല്ല നമുക്ക് ശാരീരികമായിട്ടും നല്ല ഗുണങ്ങളുള്ള മുട്ട ഒക്കെ കഴിച്ച് നമുക്ക് വീട്ടിൽ എല്ലാവർക്കും സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റും അപ്പോൾ ഇതൊക്കെയാണ് ഇങ്ങനത്തെ വിശേഷങ്ങൾ അടുത്ത വീഡിയോ ഉടൻ തന്നെ വരുന്നതായിരിക്കും അപ്പോൾ അതുവരെ എല്ലാവർക്കും